ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ് ജില്ലാ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് മുപ്പത്തിയാറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കുക അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് മുസ്ലിം സമുദായത്തിനു വേണ്ടി സർ സയ്യിദ് ഉണ്ടാക്കിയ സംഘടന ാണ് മുസ്ലിം എജ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന സംഘടനയാണ് മുസ്ലിം സമുദായത്തിനു വേണ്ടി സർ സയ്യിദ് ഉണ്ടാക്കിയ സംഘടന രണ്ടാമത്തെ ചോദ്യം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആരാണ് അഖിലേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചതാരെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആകാ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത് ആരാണ് സ്ഥാപിച്ചത് ആകാ ഖാൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് വാഴ്ചയുടെ വിഷവൃക്ഷം വേരേറ്റ് നിലമ്പതിക്കുവോളം ഉജ്ജ്വലമായ ആ കാറ്റ് തളരാതെ വീശി കെ തായാട്ട് ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ തായാട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാ ഗാന്ധിജിയെക്കുറിച്ചാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗാന്ധിജി നാലാമത്തെ ചോദ്യം വീശിയെത്തുന്ന കുളിർക്കാറ്റ് പോലെ എന്ന അദ്ധ്യായത്തിൽ തായാട്ട് ആരെയാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാത്മാ ഗാന്ധിജിയെക്കുറിച്ച് തന്നെയാണ് വീശിയെത്തുന്ന കുളിർക്കാറ്റ് പോലെ എന്ന അദ്ധ്യായത്തിൽ കെ തായാട്ട് അവതരിപ്പിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം തെക്കേ അമേരിക്കയിൽ ഗാന്ധിജി പ്രയോഗിച്ച സമരതന്ത്രം എന്തായിരുന്നു സത്യാഗ്രഹം എന്ന സമരരീതിയാണ് തെക്കേ അമേരിക്കയിൽ ഗാന്ധിജി പ്രയോഗിച്ച സമരതന്ത്രം ഉത്തരം സത്യാഗ്രഹം ആറാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ കവി എന്ന സ്ഥാനമുണ്ടായിരുന്ന കവി ആരാണ് വള്ളത്തോൾ നാരായണമേനോനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ കവി എന്ന സ്ഥാനമുണ്ടായിരുന്ന കവി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വള്ളത്തോൾ ഏഴാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രസിദ്ധമായിരുന്ന ചമ്പാരനിലെ കൃഷിത്തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന നാടകം ഏതാണ് സ്വാതന്ത്ര്യസമരകാലത്തെ ചമ്പാരനിലെ കൃഷിത്തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന നാടകമാണ് നീലദർപ്പൺ ദീനബന്ധുമിത്രയാണ് ഈ നീലദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിച്ചത് എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം യാചകവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈശ്വര ചൈതന്യമാണ് മഹാത്മാവാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ഏതാണ് നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ഒന്നാമത്തെ സത്യാഗ്രഹ സമരം ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നാം ചങ്ങല പൊട്ടിച്ച കഥയിലെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പേരെന്താണ് വൈശാഖ പൗർണമിയിലെ രക്തമഴ എന്നാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പേര് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യ ആത്മജ്ഞാനത്തിൻ്റെ നാടാണ് എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം ഇന്ത്യ ആത്മജ്ഞാനത്തിൻ്റെ നാടാണ് എന്നഭിപ്രായപ്പെട്ടത് ആര് ഇന്ത്യ ആത്മജ്ഞാനത്തിൻ്റെ നാടാണ് എന്ന അഭിപ്രായപ്പെട്ടത് ആനി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യത്തെ വനിത ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആനി ബെസൻ്റ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യത്തെ വനിത പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് അലി സഹോദരന്മാർ ഏത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിരുന്നു അലി സഹോദരന്മാർ ഏത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് അലി സഹോദരന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിരുന്നു അലി സഹോദരന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയുമാണ് അലി സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ ഏത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണവർ പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് ഉണ്ടാക്കിയത് ഏത് വർഷമാണെന്നും ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് പതിനഞ്ചാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ധീരൻ ആരാണ് ഉദം സിംഗാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ധീരൻ മറക്കരുത് ഉദം സിംഗ് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ സർ എന്ന സ്ഥാനം ഉപേക്ഷിച്ചത് ഏത് സംഭവത്തിന് എതിരെ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ നൽകിയ സർ എന്ന പദവി ഉപേക്ഷിച്ചത് വീഡിയോയിലെ പതിനേഴാമത്തെ ചോദ്യം നാം ചങ്ങല പൊട്ടിച്ച കഥയിലെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പേരെന്താണ് ഒരു പുതിയ യുഗത്തിൻ്റെ പിറവി എന്നാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ കൃതിയിലെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പേര് പേരിതാണ് ഒരു പുതിയ യുഗത്തിൻ്റെ പിറവി പതിനെട്ടാമത്തെ ചോദ്യം നാം ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ഐതിഹാസികമായ സ്വാതന്ത്ര്യസമര കഥയിലെ പ്രധാന വഴിത്തിരിവായി തായാട്ട് കാണുന്ന സംഭവം എന്താണ് നാം ചങ്ങല പൊട്ടിച്ചറിഞ്ഞ ഐതിഹാസികമായ സ്വാതന്ത്ര്യസമര കഥയിലെ പ്രധാന വഴിത്തിരിവായി കെ തായാട്ട് കാണുന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പത്തൊൻപതാമത്തെ ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനവുമായി സഹകരിക്കാതിരിക്കുകയും പിന്നീട് ഇന്ത്യ വിഭജനത്തിന് പ്രേരകമാവുകയും ചെയ്ത നേതാവ് ആരാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് സഹകരിക്കാതിരിക്കുകയും പിന്നീട് ഇന്ത്യ വിഭജനത്തിന് പ്രേരകമാവുകയും ചെയ്ത നേതാവാണ് മുഹമ്മദ് അലി ജിന്ന ഈ വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഗാന്ധിജി വിലപിച്ചത് ആരുടെ മരണത്തിലാണ് ബാലഗംഗാധരത്തിലേക്ക് മരിച്ചപ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള നെഹ്റുവിൻ്റെ വരവ് ഏത് സമരത്തിലൂടെയായിരുന്നു സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള നെഹ്റുവിൻ്റെ വരവ് ഏത് സമരത്തിലൂടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള നെഹ്റുവിൻ്റെ വരവുണ്ടായത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മലബാറിൽ നടന്ന മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂരമായ സംഭവം എന്തായിരുന്നു മലബാറിൽ നടന്ന മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂരമായ സംഭവമാണ് വാഗൺ ട്രാജഡി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നാടിൻ്റെ സ്വാതന്ത്ര്യം ഉദയം കൊള്ളുന്നത് തടവുമുറിയിലെ ഇരുണ്ട ഭിത്തികൾക്കകത്താണ് ചിലപ്പോൾ കൊലമരത്തിന് മുകളിലും ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് നമ്മുടെ മഹാത്മാ ഗാന്ധിജി തന്നെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അദ്ദേഹം യർവാദ ജയിലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വീഡിയോയിലെ ഇരുപത്തിനാലാമത്തെ ചോദ്യം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പേരെന്താണ് ചക്രവാളങ്ങളിൽ വീണ്ടും ഇടിമുഴക്കം ചക്രവാളങ്ങളിൽ വീണ്ടും ഇടിമുഴക്കം എന്നാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പേര് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം എൻ്റെ ദേഹത്തു വന്ന് വീണ ഓരോ പ്രഹരവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിമേൽ അടിച്ചുകയറ്റിയ ആണിയാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ലാലാ ലജ്പത് റായിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇരുപത്തിയാറാമത്തെ ചോദ്യം മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലം വരെ ഞങ്ങളുടെ കൈകളിലെ തോക്ക് വരും ആരുടെ വാക്കുകളാണിത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലം വരെ ഞങ്ങളുടെ കൈകളിലെ തോക്ക് ഗർജിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഇത് ഭഗത് സിംഗിൻ്റെ വാക്കുകളാണ് ഇരുപത്തേഴാമത്തെ ചോദ്യം ചന്ദ്രശേഖർ ആസാദ് വെടിയേറ്റു മരിച്ച സ്ഥലം ഒരു ദേശീയ സ്മാരകമായി അലഹബാദിൽ സംരക്ഷിക്കുന്നു അതിൻ്റെ പേരെന്താണ് ആൽഫ്രഡ് പാർക്ക് അഥവാ ആസാദ് പാർക്ക് എന്നാണ് ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യക്കാർ നടത്തിയ പ്രതിജ്ഞ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യക്കാർ നടത്തിയ പ്രതിജ്ഞയാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രതിജ്ഞ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രതിജ്ഞ എപ്പോഴാണ് എടുത്തത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഗാന്ധിജി നടത്തിയിരുന്ന പത്രത്തിൻ്റെ പേരെന്താണ് ഗാന്ധിജി നടത്തിയിരുന്ന പത്രത്തിൻ്റെ പേരെന്ത് യങ് ഇന്ത്യ എന്നാണ് ഗാന്ധിജി നടത്തിയിരുന്ന പത്രത്തിൻ്റെ പേര് ഗാന്ധിജി നടത്തിയിരുന്ന പത്രത്തിൻ്റെ പേരാണ് യങ് ഇന്ത്യ വീഡിയോയിലെ മുപ്പതാമത്തെ ചോദ്യം ഇതാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ഇത് പലർക്കും അറിയാവുന്ന എളുപ്പമുള്ള ചോദ്യമാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു മുപ്പത്തൊന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് നിയമത്തിന് പുറപ്പെട്ടവർ പാടിയ ദേശഭക്തി ഗാനം ഏതായിരുന്നു അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേരളത്തിൽ ഉപ്പ് നിയമത്തിന് പുറപ്പെട്ടവർ പാടിയ ഗാനം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ദരസാന ഉപ്പ് സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെ ഏത് ജയിലിലാണ് പാർപ്പിച്ചത് ദരസാന ഉപ്പു സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ യർവാദ ജയിലിലാണ് പാർപ്പിച്ചത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഇതാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതിയുടെ പതിനേഴാം അധ്യായം തുടങ്ങുന്നത് നെപ്പോളിയൻ്റെ ഏത് വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഉത്തരം തോക്കുമുന കൊണ്ട് അതിന്മേൽ പന്തു കളിക്കാം എന്നതൊഴികെ മറ്റെന്തു സാധിക്കും ഇങ്ങനെയാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ പതിനേഴാം അധ്യായം തുടങ്ങുന്നത് ഈ വാക്യം തന്നുകൊണ്ട് ഇത് ആരുടെ വാക്യമാണ് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നെപ്പോളിയൻ എന്നെഴുതുക വീഡിയോയിലെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സ്ത്രീകളോട് കാണിക്കുന്ന ആക്രമണത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തലശ്ശേരിയിൽ നടന്ന സംഭവം എന്തായിരുന്നു മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കെട്ടുതാലി സംഭവം ഉത്തരം ഇതാണ് കെട്ടുതാലി സംഭവം ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം നവജീവൻ എന്ന പത്രത്തിന് ഗാന്ധിജി നൽകിയ പുതിയ പേരെന്തായിരുന്നു നവജീവൻ എന്ന പത്രത്തിന് ഗാന്ധിജി നൽകിയ പുതിയ പേരാണ് ഹരിജൻ മറക്കരുത് ഹരിജൻ എന്നാണ് ഗാന്ധിജി നൽകിയ പേര് അങ്ങനെ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന മുപ്പത്തിയാറ് ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പാകത്തിൽ പി ഡി എഫായി ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക